കല്യാണം കഴിഞ്ഞു വന്ന വിദേശി മരുമകളായ അനാമയ്ക്കെ വീട്ടുപണി പാചകപ്പണിയൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് അമ്മായിമ്മ ശാരദ വിചാരിച്ചു. ഒരു ദിവസം അപ്പോഴണീനേറ്റ് പല്ല് തേക്കാതെ അടുക്കളയിലേക്ക് വന്ന അനാമയ്ക്കെ ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ശാരദ കണ്ടത് മനസ്സിനുള്ളിൽ ചിന്തിച്ചു. എന്താ ഇത്, ഈ മരുമകൾ പല്ല് പോലും തേക്കാതെ അടുക്കളയിലേക്ക് പോകുന്നേ? ഒരു പക്ഷെ കുളിക്കാതെ തന്നെ പാചകം ചെയ്യാൻ പോകുന്നതായിരിക്കുമോ? തെറ്റ് തെറ്റ്, അങ്ങനെ പറ്റില്ല. അങ്ങനെ വിചാരിച്ച് അനാമിക കേൾക്കുന്ന പോലെ ഉറക്കെ വിളിച്ചു, നോക്ക് വിദേശി മോളെ, ഇങ്ങോട്ട് വാ. അങ്ങനെ വിളിച്ചു. ആ ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് പോകാത്ത അനാമിക ശാരദയുടെ അടുത്തേക്ക് വേഗ വേഗം വന്നുകൊണ്ടിരുന്നു. അവൾ വന്നതിന് ശേഷം പല്ല് തേക്കാതെ അടുക്കളയിലേക്ക് പോകുന്നു. ആന്റി, ഞാൻ എഴുന്നേറ്റ ഉടനെ എനിക്ക് ബെഡ് കോഫി വേണം, അല്ലെങ്കിൽ അന്ന് മുഴുവനും ഞാൻ മൂടിയായിരിക്കും. ആന്റി, അതിനുശേഷം എനിക്കൊരു പണി പോലും ചെയ്യാൻ പറ്റില്ല. എല്ലാം എന്റെ തല വിദ്യ. വീടിന്റെ മരുമകൾ ഇങ്ങനെ പല്ല് തേക്കാതെ അടുക്കളയിലേക്ക് പോകരുത്. ബട്ട് എനിക്ക് പോകാൻ കഴിയും ആന്റി. ശരി പറയൂ, എന്തിനെന്നെ വിളിച്ചത്? നീ ചെന്ന് നന്നായി കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് അടുക്കളയിലേക്ക് ശുദ്ധമായി വന്ന് പണി ചെയ്യേ. അത്രയും ചെയ്യണോ? അപ്പൊ ബെഡ് കോഫി വേണ്ട, ഞാൻ പോയി കിടക്ക. നീ ചെന്ന് വീണ്ടും കിടന്ന വീട്ടിലെ പണികളൊക്കെ ആരാ ചെയ്യുക? വീട്ടിലെ പണികൾ വേലക്കാരി ചെയ്യട്ടെ, പാചകപ്പണി പാചകക്കാരി ചെയ്യട്ടെ. അത്രയും പേർക്ക് ഞാൻ എവിടെ പോവാനാ മരുമോളെ? എല്ലാ പണിയും നീയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആന്റി, പറയൂ. ഓരോ പണിയായി ഞാൻ ചെയ്തു കൊണ്ടേ വരാം. ആദ്യം നീ തോട്ടത്തിലുള്ള പശുവിന് വെള്ളം കൊടുക്ക്, അത് നന്നായി കുടിക്കും. ഓക്കെ ആന്റി. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ട് തോട്ടത്തിലുള്ള എരുമയുടെ അടുത്ത് വന്നു. അത് വായ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളപ്പത വന്നുകൊണ്ടിരുന്നു. അത് കണ്ട വിദേശി മരുമകൾ അനാമിക ബക്കറ്റ് അവിടെ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്താ മരുമോളെ, പോയതും അറിഞ്ഞില്ല വന്നതറിഞ്ഞില്ല. എരുമ വെള്ളം കുടിച്ചോ? ഇല്ല ആന്റി, അത് ഇപ്പോഴാ ബ്രഷ് ചെയ്യുന്നത്. അത് ഫേസ് വാഷ് ചെയ്തതും ചെന്ന് വെള്ളം കൊടുക്കാം. എരുമ ബ്രഷ് ചെയ്യുന്നോ? അങ്ങനെ ശാരദ, വിദേശ മരുമകൾ അനാമിക രണ്ടു പേരും ചേർന്ന് എരുമയെ കാണാൻ ചെന്നു. ആ എരുമ വായനക്കുമ്പോൾ വായിൽ നിന്ന് വെള്ള കളർ നുര വന്നു. അത് കണ്ട് ശാരദ ചിരിച്ചുകൊണ്ടേ പറഞ്ഞു, ഇത് ബ്രഷ് ചെയ്യുന്നതല്ലടി മരുമോളെ, അത് വെറുതെ വായനച്ച അങ്ങനെയാണ്. അതൊക്കെ എനിക്കെങ്ങനെ അറിയാൻ? ആ നാട്ടിൽ ഇതൊന്നുമില്ല. അതെ അതെ, നീ വിദേശത്ത് നിന്ന് വന്നവൾ എന്നെ ഓർമ്മിപ്പിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു കാക്ക പറന്നു വന്ന് അവരുടെ മതിലിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കാക്കയ്ക്ക് വേറെ പണിയേയില്ല, എപ്പോഴും വരുന്നു, ബഹളം വെക്കുന്നു, വീണ്ടും പറക്കുന്നു. ഇതിനിന്ന് വേറെ പണിയൊന്നുമില്ലേ? ആന്റി, കാക്ക കരഞ്ഞ ബന്ധുക്കൾ വരുമെന്നാണ് രമേശ് പറഞ്ഞത്. എന്താടി മരുമോളെ, ഭർത്താവിനെ നീ പേരൊക്കെ പറയുന്നു. ഓ സോറി ആന്റി, എങ്ങനെ കാക്ക കരഞ്ഞ ശരിക്കും റിലേഷൻസ് വരുമോ? വരും മരുമോളെ. അപ്പോ അവരോട് തന്നെ എല്ലാ പണികളും ചെയ്യിപ്പിക്കാം. പിന്നെ നീ എന്താ ചെയ്യാ, എപ്പോ നോക്കിയാലും ഓരോ കാരണങ്ങൾ പറയുന്നു. വാ വാ, വീട്ടിൽ ചെന്ന് പണി നോക്കാം. അങ്ങനെ പറഞ്ഞ് വിദേശ മരുമകൾ അനാമികയെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ശാരദ അടുത്ത് തന്നെ നിന്ന് അനാമികയെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അനാമിക കുറച്ചു കുറച്ചായി പണിയൊക്കെ പഠിച്ചു. ഒരു ദിവസം വീട്ടിലെ തോട്ടത്തിലുള്ള ചെടികൾക്ക് ശാരദ വെള്ളമൊഴിച്ചു കൊണ്ടിരുന്നു. അവിടെ വന്നു അനാമിക. ആന്റി, നിങ്ങളോട് ഒന്ന് സംസാരിക്കണം. ആ പറയ്. നീ സംസാരിക്കാൻ വന്നാ ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. ഞാൻ റേഷൻ കടയിൽ ചെന്നാലും പലചരക്ക് വാങ്ങാൻ ചെന്നാലും അമ്പലത്തിലേക്ക് ചെന്നാലും പച്ചക്കറി വാങ്ങാൻ പോയാലും എല്ലാവരും വേറിസ്ത പാർട്ടി എന്ന് ചോദിക്കുന്നു ആന്റി. അത് മാത്രമല്ല, എന്റെ കൈകൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ മോളെ താമസിക്കുന്നേ? നീ നിന്റെ ഫ്രണ്ട്സ് എല്ലാരെയും നീ വീട്ടിലേക്ക് കൊണ്ടുവാ, നിനക്ക് അറിയുന്നതൊക്കെ ചെയ്തു കൊടുക്ക്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ചിരിച്ചുകൊണ്ടേ പോയി മരുമകൾ അനാമിക. ഒരു ദിവസം അവൾക്ക് അറിയുന്നത് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചേർത്തി പാചകമായി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. ഒരു അഞ്ചാറ് സ്ത്രീകളെ വീട്ടിലേക്കും വിളിച്ചു. അവരും കഴിക്കാൻ വന്ന് ഇരുന്നു. അവരുടെ അടുത്ത് തന്നെ ശാരദയും വന്നിരുന്നു. മരുമകൾ അനാമിക എല്ലാവർക്കും പ്ലേറ്റ് വെച്ച് ഭക്ഷണവും വിളമ്പി. ഒരുവിധ ആർഭാടവും ചെയ്യാതെ എന്റെ മരുമകൾ ഉണ്ടാക്കിയ ഈ ഭക്ഷണം കഴിച്ച് പുറത്തു ചെന്ന് എല്ലാവരോട് പറയണം. അങ്ങനെ പറഞ്ഞതും ആ അഞ്ചുപേരും വട്ടമായിരുന്ന് കഴിച്ചു. ദമയന്തി ആദ്യം ചോറ് കണ്ടു.
അത് കാണാൻ കട്ടിയായി, ഒരു കട്ട പോലെ തോന്നി. എന്താ ഇത്, ഭക്ഷണം കാണാൻ ഇത്ര കട്ടയായി തോന്നുന്നു. ആ അതോ ആന്റി, ചൂടായി കഴിച്ചാൽ കഴിക്കാൻ പറ്റില്ല എന്ന് രണ്ട് മൂന്ന് അവേഴ്സ് ഫാനിന്റെ അടിയിൽ ചോറ് വെച്ചിരുന്നു ആന്റി, അത് കൂളായി, അതുകൊണ്ട് എങ്ങനെയെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞതും ശാരദ ഉറക്കെ ചിരിക്കാനായി തുടങ്ങി. ശാരദയെ അവർ ദേഷ്യത്തിൽ നോക്കി. ഉടനെ ശാരദയെ ചിരിക്കുന്നതെ നിർത്തി. ഇത് എന്തു കൂട്ടാനാ, ചുരുങ്ങി പോയ പോലെ. ഓ അതാണോ, അത് ലേഡീസ് ഫിംഗർ, സ്റ്റവ് ഓഫ് ആക്കാൻ ഒരു മണിക്കൂറായി. സാമ്പാറിൽ പരിപ്പില്ലല്ലോ, വേറെ വെള്ളം മാത്രമേ ഉള്ളൂ. അത് രസമാണ്, ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ച എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു. ഇത് എങ്ങനെയുണ്ട് ആന്റി? ശാരദ അനാമിക പറയുന്നതൊക്കെ കേട്ടുകൊണ്ടേ പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ടേ ഇരുന്നു. ഇപ്പൊ കഴിക്കാനായി ഒന്നുമില്ല ഇവിടെ. അതെന്താ ഇല്ലാത്തത് ചേച്ചി? ഏതാ, അങ്ങനെ അനാമിക ഉണ്ടാക്കിയ കറുത്ത മുന്തിരി കാണിച്ചു. അത്ര തന്നെ, അത് കണ്ട എല്ലാവരും, കഴിക്കാൻ വന്ന എല്ലാവരും ഒരു നിമിഷം പോലും നിൽക്കാതെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുമ്പോൾ അനാമിക അവരെ വന്ന് തടഞ്ഞു. അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇതൊട്ടും ഫെയറല്ല, നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട പാചകം പഠിച്ച് കഴിക്കാതെ പോയ എന്താ അർത്ഥം? നിന്റെ ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും സംഭവിക്കാനാണോ? അയ്യോ ആന്റി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാ. എന്റെ കൈകൊണ്ട് കഴിക്കാൻ നിങ്ങളെല്ലാം ആഗ്രഹിച്ചത്, അതുകൊണ്ട് ചെയ്തത്. നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് പോകണം. അങ്ങനെ അനാമിക കെഞ്ചി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവർക്ക് പാവം തോന്നി. വേറെ വഴിയില്ലാതെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കൊണ്ട് ഇഷ്ടപ്പെടാതെ മുഖം പിടിച്ചുകൊണ്ട് അനാമിക ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഷ്ടപ്പെട്ട് കഴിച്ചു. ഒരാൾ ഓടിച്ചെന്ന് ഛർദ്ദിച്ചുകൊണ്ടേ താഴെ വീണു. മറ്റൊരാൾ തല കരങ്ങി താഴെ വീണു. മറ്റൊരാൾക്ക് സ്ട്രോക്ക് വന്ന പോലെ കാണിച്ചുകൊണ്ടേയിരുന്നു. കൃത്യം ആ സമയത്താണ് പ്രസാദ് രമേശും വീട്ടിൽ വന്നത്. ശാരദ പറഞ്ഞ് സംഭവിച്ചതെല്ലാം അറിഞ്ഞു അവർ. ആംബുലൻസ് വരാൻ പറഞ്ഞ് എല്ലാവരും അത് കയറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്നു. കണ്ടോ, വിദേശ മരുമകൾ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് മറ്റൊരു സ്റ്റോറിയുമായി നിങ്ങൾ പിന്നെ കാണാം. രമേശ് ഒരു സ്വീറ്റ് കടയിലേക്ക് ചെന്ന് ഒരു കെജി സ്വീറ്റ് വാങ്ങി ബൈക്കിനടുത്ത് കുറച്ച് ക്ഷീണിച്ചു നിൽക്കുന്ന ഭാര്യ അനാമികക്കടുത്ത് വന്നു. ഒരു കിലോ സ്വീറ്റ് മതിയല്ലേ അനാമിക? അതൊക്കെ മതി, അത് വീട്ടിലേക്ക് പോകാൻ വരും. അങ്ങനെ പറഞ്ഞതും അനാമികയെ ബൈക്കിലിരുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോയി രമേശ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീടിനകത്ത് വന്നു. അനാമികയും കൊണ്ട് സ്വീറ്റും കൈപിടിച്ച് ലോണിൽ ഊഞ്ഞാലിലിരിക്കുന്ന അമ്മാനിയത്തിയുടെ അടുത്തേക്ക് വന്നു രമേശ്. രണ്ടുപേരോട് സംസാരിച്ചു കഴിഞ്ഞ് രമേശ് അമ്മയ്ക്കും അനിയത്തിക്കും സ്വീറ്റ് കൊടുത്ത് ഗുഡ് ന്യൂസ് പറഞ്ഞു. അമ്മേ, നിങ്ങൾ മുത്തശ്ശിയാകാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞതും ശാരദ മേഘ്ന രണ്ടുപേരും ഷോക്കായി. കുറച്ചു കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. മോനെ രമേശേ, അനിയത്തിയും അമ്മയാകാൻ പോകുന്നടാ. അനിയത്തിക്ക് ആദ്യത്തെ പ്രസവല്ലേ, എല്ലാം നമ്മൾ വേണം നോക്കാൻ. ഇനി ഇവൾ ഇവിടെ തന്നെ ഉണ്ടാകും, അത് നമ്മുടെ കടമയല്ലേ. ആഹാ, ഇന്ന് എല്ലാം ഗുഡ് ന്യൂസ് ആണല്ലോ. അച്ഛൻ ഇപ്പൊ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ജോലി എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം വൈകുന്നേരം വരും മോനെ. അമ്മേ, അനാമികയ്ക്കും ഇത് ആദ്യത്തെ പ്രസവല്ലേ, അതുകൊണ്ട് അനാമിക അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് അയച്ചാലോ. അങ്ങനെ പറഞ്ഞതും ചിന്തിക്കാൻ തുടങ്ങി ശാരദ. അയ്യയ്യോ, പ്രസവെന്ന് പറഞ്ഞ് ഇവൾ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയാൽ ഈ സമയത്ത് പാചകപ്പണി വീട്ടുപണിയോടൊപ്പം മോളെ നോക്കണ്ടേ? നമുക്കിതെങ്ങനെ പറ്റും? മരുമോളെ അമ്മയുടെ വീട്ടിലേക്ക് അയക്കാനേ പാടില്ല, എന്തെങ്കിലും പറഞ്ഞു നിർത്തണം. അപ്പൊ മനസ്സിനകത്ത് ഒരു കണക്കിട്ടുകൊണ്ടിരുന്നു. അപ്പൊ രമേശ് പറഞ്ഞു. എന്താ പറയുന്ന അമ്മേ? അങ്ങനെ ചോദിച്ചതും ശാരദ ചിന്ത നിർത്തിക്കൊണ്ട്, വേണ്ട മോനെ, അനാമിക്ക് അവിടേക്കൊന്നും അയക്കണ്ട. ആ നാട്ടിൽ നല്ലൊരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോലും ഇല്ല. അനാമികയുടെ വയറ്റിൽ വളരുന്നത് നമ്മുടെ വംശ, നമ്മൾ വേണം അവളെ നന്നായി നോക്കാൻ. അങ്ങനെ പറഞ്ഞതും രമേശ് ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അനാമിക മാത്രം മനസ്സിൽ ചിന്തിച്ചു, ഞാൻ പോയ പണിയൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണമെന്നൊക്കെ കരുതി വംശം എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥയുണ്ടാക്കുകയാ. ഞാൻ ഗർഭിണിയായാലും എന്നെ വിട്ട് ഈ കണ്ണീര് കഷ്ടം മാത്രം പോകില്ല. ദൈവമേ, എന്തിനാ എന്നെ തലവിധി ഇങ്ങനെ മാറ്റിയത്? അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു അനാമിക. അത് കണ്ട മേഘ്ന ഇങ്ങനെ പറഞ്ഞു, എന്താ ചേട്ട ഇത്, അമ്മയാകാൻ പോകുന്നൊരു സന്തോഷം കുറച്ചുപോലും ചേട്ടത്തിന്റെ മുഖത്തില്ലല്ലോ. എന്തോ നഷ്ടപ്പെട്ട പോലെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നുമില്ലടി, അവൾക്ക് കുറച്ച് ക്ഷീണമാ. ഡോക്ടർ നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. അമ്മേ, ഒരു വേലക്കാരെ നോക്കിയാലോ? ഇപ്പുറത്ത് ഗർഭിണി മരുമകൾ,
അപ്പുറത്ത് ഗർഭിണി മകൾ രണ്ടുപേരുമുണ്ട്. അതൊന്നും വേണ്ട മോനെ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞതും അനാമിക മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, അതെ, പൈസ വാങ്ങാത്ത വേലക്കാരി ഞാനുള്ളപ്പോ പൈസ കൊടുത്ത് ഒരു വേലക്കാരി എങ്ങനെ വെക്കും? അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചു. അവിടെ നിന്ന് പോകുമ്പോൾ, മോനെ രമേശേ, മരുമോള് ചെന്ന് ബെഡിൽ കിടത്തിയിട്ട് നീ ഓഫീസിലേക്ക് പോ, അവൾക്ക് കഴിക്കാനായി ഞാൻ എന്തെങ്കിലും കൊടുക്കാം. ശരി അമ്മേ. അങ്ങനെ പറഞ്ഞ് അനാമികയും കൊണ്ട് അവിടെ നിന്ന് പോയി. അനാമികയെ ബെഡിൽ കിടത്തി. റെഡിയായി ഓഫീസിലേക്ക് പോകുമ്പോൾ, അനാമിക, അമ്മ കഴിക്കാൻ എന്തോ കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? അത് കഴിച്ചിട്ട് നന്നായി കിടന്ന് റെസ്റ്റ് എടുക്ക്. ആ ശരിയേട്ടാ, ജാഗ്രതയായി പോകൂ. അങ്ങനെ പറഞ്ഞ് അനാമിക റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നു. രമേശ് ഓഫീസിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞതിനു ശേഷം കൈ നിറയെ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് ശാരദ വീട്ടിലേക്ക് വന്നു. സോഫയിൽ മേഘന ഇരുന്നു കൊണ്ട് ഒരു കൈയിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ടി വി കാണുന്നുണ്ടായിരുന്നു. വാങ്ങിക്കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ബാഗ് ടീ പോയിൽ വെച്ച് സോഫയിൽ വന്നിരുന്നു ശാരദ. കാണാൻ വളരെ ദേഷ്യത്തിലായിരുന്നു. എടി മരുമോളെ, നീ എവിടെ പോയി കിടക്ക? വെയില് പോയിട്ട് വന്നതാ, കുറച്ച് വെള്ളം കൊണ്ടുവാ. അങ്ങനെ ബഹളം വെച്ചു. അപ്പോ മേഘന ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ചേട്ടത്തിൻ ഗർഭിണിയാണ്, അവർക്കും കുറച്ച് ക്ഷീണമുണ്ടാകും, അവരൊന്ന് കിടന്നോട്ടെ അമ്മേ. അതെങ്ങനെയാണ് കിടത്താൻ പറ്റും? അവൾ എന്താ മഹാറാണിയെന്ന് കരുതിയോ? അങ്ങനെ ദേഷ്യത്തിൽ ഹാളിൽ നിന്ന് മുറിയിലേക്ക് ചെന്നു. ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്ന അനാമികയെ കണ്ടതും ശാരദയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ബെഡിനടുത്ത് വന്ന് തലയണ കൊണ്ടവളെ തല്ലി. എടി അനാമിക, ഇങ്ങനെ മഹാറാണിയെ പോലെ കിടന്ന വീട്ടിലെ പണി പാചകപ്പണി ചെയ്ത് എന്റെ ഓമന മകളെ ആരാ നോക്കുക? പറ. അങ്ങനെ ഉറക്കി സംസാരിച്ചതും അനാമിക എഴുന്നേറ്റേ ഇരുന്നു. തീരെ വയ്യാതെ ക്ഷീണിച്ചിരുന്ന അവൾ, അമ്മേ, ഞാനിപ്പോ ഗർഭിണിയാണ്, ഒരുപാട് ക്ഷീണം തോന്നുന്നു അമ്മേ. മരുമകളെ ഈ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ പണിയും ദിവസം ഞാനല്ലേ ചെയ്യുന്നത്. എന്താടി നീ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എഴുന്നേക്ക്, എഴുന്നേറ്റ് പോയി എന്റെ മകൾക്ക് പഴം കൊടുക്ക്. പിന്നെ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് എല്ലാ ചെടികൾക്കും വെള്ളവും ഒഴിക്കണം. എണീക്ക്. അങ്ങനെ പറഞ്ഞു. എത്ര പറഞ്ഞാലും തന്റെ കഷ്ടപ്പാട് അമ്മായിമ്മ മനസ്സിലാക്കില്ലെന്ന് അനാമിക അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഹാളിൽ വന്ന് ടീ പോയിൽ ഉണ്ടായിരുന്ന ബാഗ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്ത് ഒരു ബൗളിലിട്ട് ഹാളിലേക്ക് വന്നു. അപ്പ അവിടേക്ക് വന്ന ശാരദ ഫ്രൂട്ട്സ് കൊടുത്ത് അനാമികയെ കണ്ട്, നീ എന്തെങ്കിലും കഴിച്ചോ? അതോ മൊത്തം എന്റെ മകൾക്ക് കൊടുത്തോ? എല്ലാം ഞാൻ മേഘനയ്ക്ക് തന്നെ കൊടുത്തു അമ്മേ. ശരി ശരി, പോ പോ, ചെന്ന് വെള്ളം കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞതും അനാമിക മറുപടി പറയാതെ അടുക്കളയിൽ ചെന്ന് കാലിയായ കുടമെടുത്ത് പുറത്തേക്ക് വന്നു. ഗർഭിണി മകളായ മേഘന സോഫയിലിരുന്നു കൊണ്ട് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കെ ഗർഭവതി മരുമകൾ അനാമിക മാത്രം വെള്ളമെടുക്കാനായി പോയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ശാരദ ഗർഭിണിയായ മകളെ നന്നായി നോക്കിക്കൊണ്ട് ഗർഭിണി മരുമകളെ ശരിക്കും നോക്കിയതേയില്ല. ഒരു ദിവസം അനാമികയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന രമേശിനോട് ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, എന്താ ഇത്, നിങ്ങൾ ഇവളുടെ ഭർത്താവാണോ? ഇവരെത്ര വീക്കാണെന്നറിയോ? നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നോ ഇല്ലയോ? ബേബിക്ക് എന്തെങ്കിലും ആയാ അത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. എന്തെങ്കിലും സംഭവിച്ചതിനോട് വരാനും പാടില്ല. അങ്ങനെ പറഞ്ഞതും രമേശ് കരയാൻ തുടങ്ങി. അനാമികയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. തന്റെ അമ്മ അവളെ നന്നായി നോക്കുന്നില്ലെന്ന് മനസ്സിലാക്കി. ഒരു ദിവസം, അമ്മേ, ഗർഭിണിയായ അനിയത്തി ആരോഗ്യത്തോടെയുണ്ട്, പക്ഷെ എന്റെ ഭാര്യയ്ക്ക് ആരോഗ്യമില്ല, വളരെ വീക്കാ. അതെങ്ങനെയാ? അതുകൊണ്ടാണ് അനാമികയെ വീട്ടിലേക്ക് അയക്കഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്നത് പാവാണെന്നറിയില്ലേ? അങ്ങനെ പറഞ്ഞതും ശാരദ രമേശിനോട് ദേഷ്യത്തിൽ സംസാരിച്ചു. എടാ, നിനക്ക് തോന്നിയതൊക്കെ ഇവിടെ വന്ന് പറയോ? നീ, ഞാൻ നിന്റെ അമ്മയാ. നിങ്ങളുടെ മരുമകളുടെ വയറ്റിൽ ഈ വീടിന്റെ വംശമെന്ന് നിങ്ങൾക്ക് എന്താ തോന്നാത്തത്? ഇനി എന്റെ ഭാര്യയോടൊപ്പം ഞാൻ ഇവിടെ ഇരിക്കില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എന്റെ ഭാര്യയോട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് നിങ്ങൾക്ക് സ്നേഹമില്ലാതിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. ഞാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് രമേശ് ആ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. വേറൊരു വീടെടുത്ത് താമസിച്ചു. അങ്ങനെ ദിവസങ്ങളും പോയി. പുറത്തേക്ക് പോയ മകൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരുമെന്ന് ശാരദ കാത്തുകൊണ്ടേയിരുന്നു. ശാരദയുടെ ആഗ്രഹം നടക്കണമെന്ന് ആരൊക്കെ കരുതുന്നു അവർ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു സ്റ്റോറിയുമായി നാളെ കാണാം. ബൈ.